നമസ്കാരം, ഇത് സിന്ധുലേഖ ചേച്ചി. ടുഗദർ കേരളം ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള അമ്പലമുക്കിലുള്ള ചേച്ചിയുടെ ന്യൂട്രി ഫുഡ്സിലാണ്. സംരംഭക മേഖലയിലെ ചേച്ചിയുടെ കടന്നുവരവിനെ കുറിച്ചും ചേച്ചിയുടെ ന്യൂട്രി ഫുഡ്സുമായിട്ടുള്ള പുതിയ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ഞാൻ വീട്ടാവശ്യത്തിനുള്ള എണ്ണ ഞാൻ തന്നെയാണ് വീട്ടിലുണ്ടാക്കി കൊണ്ടിരുന്നത്. അപ്പം പിന്നീട് അതിനുള്ള സൗകര്യം ഇല്ലാതായപ്പം പുറത്തുനിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പം നല്ല എണ്ണ കിട്ടാനില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ട് നല്ല എണ്ണ നമുക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് അതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെ ഒരുപാട് മില്ലുകളിൽ പോയി ഇതിനെപ്പറ്റി പഠിച്ചു. അതിനുശേഷം ഒരു പുതിയ മില്ല് തുടങ്ങാനുള്ള ഒരാശയം മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഒന്നര വർഷമായി മില്ല് തുടങ്ങിയിട്ട്. ചേച്ചിപ്പോ ഇവിടെ ഒരുപാട് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോ ഇതൊക്കെ എങ്ങനെയായിരുന്നു വാങ്ങിയത്? ലോൺ എടുത്തിട്ടാണോ അതോ സ്വന്തം കാശ് കൊണ്ടാണോ? 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ സബ്സിഡി നിൽക്കുന്നു. ആദ്യം കൊപ്രാട്ടുന്ന മെഷീൻ മാത്രമാണ് വന്നത്. അതിനുശേഷം അരി പൊടിച്ചു വറുക്കുന്നതിനുള്ള മെഷീൻ, തേങ്ങ തിരുന്നുള്ള മെഷീൻ, അങ്ങനെയുള്ള എല്ലാം തുടങ്ങി. പിന്നെ തേങ്ങയിൽ നിന്നും വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദനം, അത് കൈകൊണ്ട് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ തേങ്ങയുടെ ഉൽപ്പന്നങ്ങളായ ചമ്മന്തിപ്പൊടി, തേങ്ങ വറുത്തത് ഇതെല്ലാം ആൾക്കാർക്ക് കൊടുക്കാൻ സഹായിച്ചു. ചേച്ചി ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംരംഭം ഒക്കെ തുടങ്ങണേ. അപ്പോൾ ആ സംരംഭം തുടങ്ങിയതിനു ശേഷം ചേച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഈ സംരംഭം തുടങ്ങിയതിനു ശേഷം ഞാൻ വളരെ ആക്റ്റീവാണ്. കാരണം രാവിലെ 8 മണിക്ക് കടയിൽ വന്ന് രാത്രി ഒരു 7 മണി വരെ ഞാൻ ഇവിടെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിന് നല്ല സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ കയ്യിൽ എപ്പോഴും കാശ് കിട്ടാനും സാമ്പത്തികമായിട്ടും പൈസ കിട്ടുന്നുണ്ട്. പിന്നെ 4 സ്റ്റാഫിന് ജോലി കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ തേങ്ങയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി പുതിയതായി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ പിന്നെ അവിടെപ്പൊടി നല്ല മറ്റേതിനെ പറയാം. ഞങ്ങളുടെ അവിടെയൊക്കെ പൂരപ്പൊടിയാണ്. പൂരപ്പൊടി നല്ല മണക്ക് ചില സ്ഥലത്ത് ചീനി മാവെന്ന് പറയും. കൊറോണ സമയത്ത് നമ്മൾ ആരെയും കടയിലോട്ട് കയറ്റില്ലായിരുന്നു. നമ്മൾ ഫ്രണ്ടിൽ ഒരു കയർ കെട്ടിയിട്ട് നമ്മൾ ഡെയിലി എന്നും വൈകുന്നേരം ഇത് നമ്മൾ കഴിവുമായിരുന്നു. ഈ കട കംപ്ലീറ്റ് കഴിവ് വൃത്തിയാക്കിയിട്ട് കൊണ്ടാണ് നമ്മൾ പോണത്. നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ഞങ്ങളിത് അത്രത്തോളം വൃത്തിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. വരുന്ന ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ അറിയാം ഇത് നല്ല വൃത്തിയാണെന്നും. നമ്മളത് അവര് വിളിച്ച് ഫോൺ വഴി ബന്ധപ്പെടാറുണ്ട്. അവർക്ക് നമ്മൾ ചില സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. കൊറോണ സമയത്ത് ഫ്ലാറ്റുകളിലെല്ലാം ഞാൻ സാധനം കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊറോണ സമയത്ത് ഒരു സംരംഭം ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പുതിയൊരു സംരംഭത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ? KCT എന്ന് പറഞ്ഞൊരു പുതിയ സംരംഭം സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴി വരാൻ പറയാം. അതുവഴി വന്നപ്പോൾ ഇതിൽ വേറെ ഒരു പരിപാടിയില്ല. നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഈ ലൈസൻസ് നമുക്ക് ഇത് വെച്ച് നമുക്ക് നെറ്റ് വെച്ച് എടുക്കാം. പൈസ എല്ലാം അതുവഴി അടച്ചാൽ ഇത് 1 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ ലൈസൻസ് കിട്ടും. എനിക്ക് അങ്ങനെയാണ് ഇതിപ്പോൾ ലൈസൻസ് കിട്ടുക. പിന്നെ ഇത് തന്നെ ഹെൽത്തിൽ പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിന് ഞാൻ പോയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് പാക്കറ്റ് ലൈസൻസ് എടുത്ത് ഇതെല്ലാം എടുത്താണ് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത്. അനുഭവം വെച്ചിട്ട് പുതിയ സംരംഭകരോട് ചേട്ടൻ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതിപ്പോ ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ നിങ്ങൾ നല്ല സാധനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിൽ വേറെ മായം നിങ്ങൾ ചേർക്കരുത്. മായം ചേർക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ഈ വെളിച്ചെണ്ണ വിൽക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ വെളിച്ചെണ്ണ കൊണ്ടുതരാം, നിങ്ങൾ ആ വെളിച്ചെണ്ണ വിൽക്കുക, നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവരണ 1 കിലോയ്ക്ക് 100 രൂപ തന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് കൈ നിങ്ങൾ എന്നെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അന്ന് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞങ്ങളിത് ചെയ്യുന്നിടത്തോളം കാലം ഇതിൽ വേറെ മായമൊന്നുമില്ല, മായം ചേർത്ത് നമ്മൾ ആരെയും ഇത് നമുക്ക് അതിനുള്ള കാശ് വേണ്ട. അവർ പറഞ്ഞു നമ്മൾ 1 മാസം കൊണ്ട് നിന്നെ കോടീശ്വരനാക്കി തരാമെന്ന് എനിക്ക് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണ ഇവിടെ കൊണ്ട് ഇറക്കിത്തരാം, നിങ്ങളത് വിറ്റാൽ മതി. അങ്ങനെ അവരെല്ലാവരുടെ അടുത്തും നമ്മൾ ഉടക്കിയാണ് വിട്ടത്. അതിനുശേഷം നമ്മൾ ഇനി ഇത് അതുകൊണ്ട് ഞാൻ പുതിയൊരു സംരംഭത്തിലേക്ക് പോവുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇത് വന്ന് ചോദിക്കാം, ഇത് അവർക്ക് തുടങ്ങാം, തുടങ്ങിയാൽ ഇത് രക്ഷപ്പെടും, നമ്മൾ ഇതിൻ്റെ സബ്സിഡിയും കിട്ടും. നമ്മൾ രാവിലെ തൊട്ട് ഇതിനെ ഇറങ്ങി പ്രവർത്തിക്കുക, പ്രവർത്തിച്ചാൽ നമുക്കിത് വിജയിക്കാം, വിജയിച്ച് പോവാം. ഞാൻ ഇപ്പോൾ നല്ല വിജയിച്ച് നിൽക്കുന്നതുകൊണ്ട് അടുത്ത കട ഞാൻ ഓപ്പൺ ചെയ്യാൻ അടുത്ത ആഴ്ച തന്നെ അടുത്ത കട ഓപ്പൺ ചെയ്യും.
ഭക്ഷണത്തെ കുറിച്ചുള്ള സിന്ധുലേഖ ചേച്ചിയുടെ ആലോചനകളാണ് ഇന്നിവിടെ ന്യൂട്രി ഫുഡ്സിൽ എത്തി നിൽക്കുന്നത്. തന്റെ ആശയത്തോടൊപ്പം വ്യവസായ വകുപ്പിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളും കൂടിയായപ്പോൾ സിന്ധുലേഖ ചേച്ചിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. സംരംഭകയായി, വീട്ടമ്മയായി നിന്ന് തന്നെ സംരംഭകയായി അതിൽ മികച്ച വിജയം കൈവരിച്ച സിന്ധുലേഖ ചേച്ചി എന്നും പുതിയ സംരംഭകർക്ക് ഒരു ഉദാഹരണം തന്നെയാണ്.